بسم الله الرحمن الرحيم. എന്താണ് അവ്വാബി നിസ്കാരത്തിന്റെ നെയ്യത്ത്? അവ്വാബി നിസ്കാരത്തിന്റെ നെയ്യത്ത് ഇതാണ്. സുന്നത്തായ അവ്വാബി നിസ്കാരത്തിന്റെ രണ്ട് റക്അത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു. ഈ രണ്ട് റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതങ്ങനെയാണ്, ഈ രണ്ട് റക്അത്തായിട്ട്. സാധാരണ നിസ്കരിക്കും പോലെ തന്നെ ഓതേണ്ട സൂറത്തുകളുണ്ട്, അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇൻഷാല്ലാ അങ്ങോട്ട് വരുമ്പോൾ നമുക്കത് കേൾക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ് 6 റക്അത്ത് പതിവാക്കിയാൽ. ഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ ബഅദൽ മഗ്രിബി 6 റക്അത്തിൻ ലാ യഫ്സിലു ബൈനഹുന്ന ബികലാമിൻ عدل عدلنا له عبادة 12 سنة. റസൂലുള്ള പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മഗ്രിബ് നിസ്കരിച്ച ശേഷം പിന്നെ സംസാരങ്ങളൊന്നുമില്ലാതെ, ലാ യഫ്സിലു ബൈനഹുന്ന ബികലാമിൻ, മഗ്രിബ് നിസ്കരിച്ച പിന്നെ ഒന്നും മിണ്ടാൻ പാടില്ല, ആരോടും ഒന്നും മിണ്ടാൻ പാടില്ല, വേറെ ഒരു വർത്തമാനം അതിന്റെ ഇടയിൽ വരാതെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ, മഗ്രിബിന് ശേഷമുള്ള സുന്നത്തായ ദിക്റുകളും ദുആയൊക്കെ ചെയ്യാട്ടോ, അത് വേണ്ടെന്നല്ല പറഞ്ഞത്, മറ്റുള്ള സംസാരങ്ങൾ പാടില്ല. അങ്ങനെ മഗ്രിബിന്റെ ശേഷം മറ്റു സംസാരങ്ങളൊന്നും വരാതെ അതിന്റെ ശേഷം 6 റക്അത്ത് അവ്വാബിൻ ആരെങ്കിലും നിസ്കരിച്ചാൽ 12 വർഷത്തെ അദൽന ലഹു ഇബാദത്തിന് 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയോട് അത് കിടപിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഹദീസിൽ പ്രത്യേകം നമുക്ക് കാണാം, മഗ്രിബ് കഴിഞ്ഞാൽ സംസാരം പാടില്ല എന്ന നിബന്ധന ഈ ഹദീസിൽ വ്യക്തമാണ്. അതുകൊണ്ട് വർത്തമാനം പറയാൻ നിൽക്കരുത്, ഫോൺ അടിച്ചാൽ കോള് വരുന്നതിന് ആ സമയത്ത് റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുത്. മറ്റൊരു വർത്തമാനം, കാരണം ഇബാദത്തിന്റെ ഇടയിലാടോ നീ, നീ മഗ്രിബ് നിസ്കരിച്ചാൽ അവിടെ മുതൽ അവ്വാബിയിലേക്ക് കയറി കഴിഞ്ഞു, നീ ഇബാദത്തിലാ. ഇത് 6 റക്അത്തിന്റെ കാര്യമാണ്, 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലി. എന്നാൽ നമ്മൾ പറഞ്ഞു 20 റക്അത്തിന്റെ കാര്യം, 20 നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് വെച്ച് കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. وورد ايضا ان من صلى بين المغرب والعشاء 20 ركعه بنى الله له بيتا في الجنه. ആരെങ്കിലും മഗ്രിബ് കഴിഞ്ഞിട്ട് 20 റക്അത്ത് ഇഷയുടെ മുമ്പായി ഈ അവ്വാബി നിസ്കാരം നിർവഹിച്ചാൽ അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബ് കഴിഞ്ഞാൽ ഇഷയ്ക്ക് മുമ്പായിട്ട് 20, മഗ്രിബ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മഗ്രിബിനോട് അനുബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ കഴിഞ്ഞാൽ, പ്രത്യേകം പറയുന്നുണ്ട് മഗ്രിബിന് ശേഷമുള്ള സുന്നത്തും കൂടി നിസ്കരിക്കണം, അത് കഴിഞ്ഞിട്ടാണ് അവ്വാബി നിസ്കരിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹദീസിൽ ഉള്ളത് ഉള്ള പോലെ പറഞ്ഞപ്പോഴാണ് മഗ്രിബ് കഴിഞ്ഞാൽ എന്നർത്ഥം പറഞ്ഞത്. മറ്റു ഉദ്ധരണികളിലുണ്ട് മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, അടുത്ത കാര്യത്തിലേക്ക് പോകാം. എന്താ ഇപ്പൊ അവ്വാബി നിസ്കാരം നിസ്കരിച്ചാലുള്ള പ്രത്യേകത? അവ്വാബി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇബ്ലീസ് നമ്മുടെ ഈമാൻ ഫസാദാക്കൂലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഇബ്ലീസ് ഈമാൻ ഫസാദാക്കൂടോ? ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്ലീസ് ഈമാൻ ഫസാദാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യ ആണും അന്യ പെണ്ണും തനിച്ചാകുന്നോടത്ത് മൂന്നാമത്തേത് ശൈത്താൻ അവിടെ മൂന്നാമനായി, അന്യ ആണും അന്യ പെണ്ണും തനിച്ചാകുന്നോടത്ത് മൂന്നാമനായി ശൈത്താൻ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരുപാട് രംഗങ്ങളിൽ ഇബ്ലീസ് വരും, ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻപത് രീങ്ങളാൽ തുണറൊബന. നമ്മുടെ മരണ നേരത്തും ഇബ്ലീസ് പ്രത്യക്ഷനാവും. അങ്ങനെയാണല്ലോ മരണ നേരത്ത നമ്മുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ദാഹജലവുമായി അവൻ വരും. അള്ളാഹു ആ നേരത്ത് അവനെ അവഗണിച്ച് മുഖം തിരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ പടം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇബ്ലീസ് നമ്മുടെ ഈമാനെ കവർന്നെടുക്കാൻ വരുമ്പോൾ
ഇബ്ലീസിന്റെ ഫസാദിയത്തിൽ അല്ലാഹു നമുക്ക് കാവൽ നൽകാൻ. സ്വലാത്തുൽ അവ്വാബീൻ മദിയന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടു, അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി ഈ നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട പ്രത്യേക സൂറത്തുകൾ പറയാൻ പോകുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഒരാളുടെ ഈമാൻ ഇബ്ലീസ് ഫസാദാക്കാതെ അള്ളാഹു കാവൽ നൽകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ രണ്ട് റക്അത്തെങ്കിലും നിസ്കരിക്കട്ടെ. എപ്പോഴാണ് ബഅദ സുന്നത്തിൽ മഗ്രിബി, മഗ്രിബിന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് രണ്ട് റക്അത്തെങ്കിലും അവൻ നിസ്കരിക്കട്ടെ. അവ്വാബി നിസ്കാരമാണ് ഈ പറയുന്നത് എന്ന് മഹാന്മാർ പറയുകയാണ്. അപ്പോൾ അവ്വാബി നിസ്കാരത്തിൽ ഒരാൾ ഓതേണ്ട സൂറത്തുകൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഹദീസിൽ തുടർന്ന് കാണാം. അങ്ങനെ അവ്വാബിൻ മഗ്രിബിന്റെ സുന്നത്ത് കഴിഞ്ഞാരെങ്കിലും നിസ്കരിക്കുന്നുവെങ്കിൽ അതിൽ ഓതേണ്ട സൂറത്തുകൾ, യഖറഉ ഫീ കുല്ലി റകഅത്തിൻ, ഓരോ റകഅത്തിലും അവൻ ഓതണം. ഫാത്തിഹത്തുൽ കിതാബ് വജ്ഹത്ത് കഴിഞ്ഞാൽ ഫാത്തിഹ ഓതണം. പിന്നെ ഓതേണ്ടത് വഖുൽ ഹുവല്ലാഹു അഹദ് സിത്ത മറാത്ത്, ആറ് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. വൽ മുഅവ്വിദത്തൈനി, മുഅവ്വിദത്തൈനി അതായത് ഫലഖും നാസും ഓരോ പ്രാവശ്യം ഓതണം. മറത്തൻ മറത്തൻ, ഇത് എല്ലാ റക്അത്തിലും അങ്ങനെ, എല്ലാ റക്അത്തിലും എങ്ങനെ ഓതേണ്ടത്? ഫാത് വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി ഒന്നാം റക്അത്ത് തുടങ്ങി. രണ്ടാമത്തെ റക്അത്തിൽ വജ്ഹത്തും ഇല്ലാട്ടോ. സലാം വീട്ടിട്ട് എപ്പ കൈ കെട്ടിയാലും വജ്ഹത്ത് ഓതാം. മയ്യത്ത് നിസ്കാരം ഒഴിച്ചുള്ള ബാക്കി എല്ലാ നിസ്കാരത്തിലും ഓതാം. വജ്ഹത്ത് ഓരോ ഈ രണ്ട് റക്അത്ത് നമ്മൾ സലാം വീട്ടിയാ നിസ്കരിക്കുന്നത്. ആ ആദ്യത്തെ കൈ കെട്ടലുണ്ടല്ലോ, അത് കഴിയുമ്പോ സാധാരണ വജ്ഹത്ത് ഓതാറില്ലല്ലോ. ഓല ഓതിയിട്ട് ഫാത്തിഹ, ഫാത്തിഹ കഴിഞ്ഞിട്ട്, ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതേണ്ട സുഹൃത്തേതാ ആറ് പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു പ്രാവശ്യം ഫലഖ്, ഒരു പ്രാവശ്യം നാസ്. എല്ലാ റക്അത്തിലും ഇങ്ങനെയാണ്. ഈ ആനത്ത് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി കണ്ടോ, നമ്മൾ അവ്വാബി നിസ്കരിച്ചു. അവ്വാബി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ദുആ ഉണ്ട്. അല്ലാഹുവേ എന്തോ ഒരു കൂലി കിട്ടുന്ന ദുആയാണ്. ഒരു പ്രത്യേക ദുആയുണ്ട്, പ്രത്യേക ദുആയുണ്ട്. ആ ദുആ കേട്ടോളൂ. മൂന്ന് വട്ടം ആ ദുആ ചെയ്യണം. അവ്വാബി നിസ്കാരം, ഞാനിത് എന്തെങ്കിലും വിളിച്ചു പറയല്ല മനുഷ്യന്മാരെ, ഇത് ഫിഖ്ഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെട്ട ഫത്ഹുൽ മുഈൻ. കേരളത്തിൽ നിന്നും ഈ ഗ്രന്ഥം ഉണ്ടായിട്ട് ഇന്നും ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ ദർസ് നടക്കുന്ന ലോക പ്രശസ്ത ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആണ്. അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഈ ആനത്തു ത്വാലിബീനിൽ സയ്യിദുൽ ബക്കരി പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും പറയല്ല. ഈ നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് വട്ടം ഓതേണ്ട പ്രത്യേകത ആയുണ്ട്. മഹാന്മാർ ഉദ്ധരിക്കുന്നു, ഫൈദാ സല്ലമ, അവ്വാബി നിസ്കാരം ഒരാൾ നിസ്കരിച്ചു, അത് രണ്ട് റക്അത്താവട്ടെ, നാലാവട്ടെ, ആറാവട്ടെ, ഇരുപതാവട്ടെ, അത് കഴിഞ്ഞാൽ സലാം വീട്ടിയാൽ റഫഅ യദൈഹി, അവന്റെ രണ്ട് കൈ അവൻ ഉയർത്തണം. വഖാല, എന്നിട്ട് അവൻ പറയണം, ബിഹുളൂരി ഖൽബിൻ, മനസ്സിൽ തട്ടിയവൻ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്തൗദിഉക ഈമാനി ഫീ ഹയാതി വഇൻദ മമാതി വബഅദ മമാതി ഫഹ്ഫളുഹു അലയ്യ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദുആ മൂന്ന് വട്ടം നമ്മൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. ദുആ എല്ലാവർക്കും അത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. അതിന്റെ അർത്ഥവും കൂടി പറഞ്ഞുതരാം. കാരണം ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഇത് ഓതണം എന്നാ പറഞ്ഞത്. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഓതണമെങ്കിൽ ഇതിന്റെ അർത്ഥം അറിയണം. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി, തീർച്ചയായും തമ്പുരാനെ, ഈ പാവപ്പെട്ട ഞാൻ, അസ്തൗദിഉക ഈമാനി, എന്റെ ഈമാനിനെ നിന്റെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് അല്ലാ. എപ്പോഴാണ് നീ സൂക്ഷിക്കേണ്ടത്? ഫീ ഹയാത്തി, എന്റെ ജീവിതം മുഴുവനും എന്റെ ഈമാൻ നീ സൂക്ഷിക്കണം അല്ലാ. ഇബ്ലീസിന്റെ ഫസാദിൽ പെടല്ലേ അല്ലാ. വഇൻദ മമാതി, എന്റെ മരണനേരവും എന്റെ ഈമാനെ നീ സൂക്ഷിക്കണേ അല്ലാ. വബഅദ മമാതി,
റബ്ബെ, മരണാനന്തരവും ഈമാൻ എനിക്ക് നഷ്ടപ്പെടാതെ അവിടെ കിട്ടണമല്ല, ഈമാന്റെ ഗുണം എനിക്ക് അവിടെ കിട്ടണം, മരിച്ചാൽ എനിക്ക് ഗുണം കിട്ടുന്ന രീതിയിലാവണമല്ല നീ ഈമാൻ സൂക്ഷിക്കേണ്ടത്. ഫഹഫലുഹു, വീണ്ടും ദുആ ചെയ്തു, പടച്ചവൻ എന്റെ ഈമാനെ നീ കാക്കണേ അല്ലാ, അലയ്യ എന്റെ പേരിൽ എന്റെ ഈമാനെ നീ കാക്കണം. ഇന്ന കാലാക്കുല്ലി ശയും ഖദീർ, നിനക്ക് എല്ലാത്തിനും കഴിവുണ്ടല്ലോ അല്ലാ. ഈ ദുആ, اللهم اني استودعك ايماني في حياتي وعند مماتي وبعد مماتي فاحفظه علي انك على كل شيء قدير. ദുആ പഠിച്ചോ പഠിച്ചോ പഠിച്ചോ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുആ അവാബി നിസ്കാരത്തിന് ശേഷം നിർവഹിക്കണം. ഇത്രയും സംഭവ ബഹുലമായ ഒരു കർമ്മം നമ്മുടെ മദ്ഹബ് പറഞ്ഞിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിന്റെ പ്രധാന കിതാബുകളിലൊക്കെ ഇത് കാണാം. നീ കണ്ടു, അവ്വാബി നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്നതിന് കിട്ടുന്ന കൂലിക്ക് തുല്യമായ കൂലി കിട്ടുന്ന മറ്റ് നിസ്കാരമുണ്ട്. അതേതാണ് കണ്ടോ? മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മഹാന്മാരായ പ്രമുഖരായ പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു സിയാദ് തങ്ങളും അല്ലാമാ സുയൂത്തി റഹ്മത്തുല്ലാഹി അലൈഹിം ഇവരൊക്കെ പറയുന്നുണ്ട്, ഒരാൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അവന്റെ പഴയ നിസ്കാരങ്ങളിൽ ഫർള് കളാ വീട്ടിയാൽ തന്നെയും ഈ കൂലി അല്ലാഹു ഒരു പക്ഷെ നൽകാൻ സാധ്യതയുണ്ടത്രേ. ഏത് കൂലി? അവ്വാബി നിസ്കരിച്ചാ കിട്ടുന്ന കൂലി. ആ സമയത്ത് നിസ്കാരം ഉണ്ടാവാ എന്ന രീതിയിൽ ആ കൂലി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ മഹാന്മാരായ പല പണ്ഡിതന്മാരും അത് കിട്ടൂല, അതിന് പ്രത്യേകം തഅയീനാക്കണം, അവ്വാബിൻ എന്ന് പറഞ്ഞ് കരുതി അത് തന്നെ നിസ്കരിച്ചാലേ കിട്ടൂ എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാർ മറ്റൊരു പക്ഷത്തുണ്ട്. എന്തായാലും അമലിന് കൂലി ഉണ്ടല്ലോ, അപ്പൊ കലാ വിട്ടുന്നവർക്കും ഇതൊരു പക്ഷെ കിട്ടാം. ഷാ മഗ്‌രിബിന്റെ ഇടയിൽ കലാ വിട്ട, അപ്പൊ ഞാൻ ഒരു അഭിപ്രായം പറയാം. ആറ് റക്കായത്ത് നിസ്കരിക്കുക എന്നത് പതിവാക്കാം, 20 കൂടി ഇപ്പൊ എല്ലാ ദിവസവും നടക്കൂലല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാ? ബാക്കി സമയം കലാ വിട്ട, അപ്പൊ ആ കലാ വീട്ടുന്നതും കൂടി ആ 20 ചേരാൻ സാധ്യതയുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 6 റക്കായത്ത് നിസ്കരിക്കുക, ഒരു 14 റക്കായത്ത് വരാവുന്ന വേറെ കലാ വീട്ടിലോ ആവാം. അല്ലെ 20 നിസ്കരിച്ചു, 20 നിസ്കരിക്കാൻ സമയം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇത് സംബന്ധമായിട്ടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവരും ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാണ്, എനിക്കും ചെയ്യണം, നിങ്ങളും ദ്വാരക്കണം, നമുക്കിത് ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹു നമുക്ക് സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകട്ടെ.